वीडियो स्वागत इन एड़कान डायल वेर्नियर कैलिपर कुछ पढ़ी नाम ट्रेडिशनल वेर्नियर कैलिपर पढ़ो अगत अगर पढ़ो फिक्स्ड जॉय मूवेबल जॉय अगर मेन स्केल वेर्नियर स्केल निप्स डेप्थ बार ई भाग डायल कैलिपर पक्षे वेर्नियर स्केल वेर्नियर स्केल पकर डायल इंटे आक्युरसी दशांश पूज्य अंज मिलीमीटर साधारण नाम पढ़ी ट्रडीषण वेर्नियर कैलिपर आक्युरसी दशांश पूज्य रु मिलीमीटर इवे दशांश पूज्य अंज मिलीमीटर साधारण आई कल कैलिपर आक्युरसी दशांश पूज्य मिलीमीटर आक्युरसी वेर्नियर कैलिपर अगत डायल डिविशन व्यतम इवे कैलिपर डायल नमक वाचे साधन डायल ई डायल नूर डिविशन नूर डिविशन डायल अरगवश नमक का भाग अदर पिनियन पिनियन चीयर चीयर पिनियन ई पिनियन इन पुतकूरी मेन स्केल अलग मीन स्केल मुगल भागत स्क्रू पिटेपुर गियर रेक्टांगुलर षेप दीर्घराकृति अगर नील अगर भागत स्क्रू पिटी अगर कूड़िया सहायता ई मोबिल अगत मूव अब उपयोग नामुपयोग वर्णिकालिपर डयल कैलिपर सैस अच्छ अंज पत् पद इतने तुंग अलव अगत अब मेन स्केल चल अंजाव अंज डिवीशन बड़ा चल पत्नी पत् इन मुपद नापद अंपद अरुद इन सैज अच्छे मेन मेन स्केल अदमात्र वी चाय डिवेड स्केल अगत ना डिवीशन अंजाव डिवीशन अंजुटा इलप नील कूटी अवड़ कुछ अड़ा पत् ओर अंज पत् पद इतनी डिवीशन अगत वो डयल डयल हाँ अब नीडल सीरों अगर फिक्स्ड जॉय मूवेबल जॉय तमिल चेर इन डयलो डयल डयल हाँ नीडल सीरों വീണ്ടും ഇത് നമ്മൾ വലത്തേക്ക് മൂവ് ചെയ്യിച്ചാൽ ഓരോ അത് മുന്നോട്ട് പോകുമ്പോൾ ആ ഡയലിലുള്ള 100 ഡിവിഷൻ ആണുള്ളത് ഈ 100 ഡിവിഷന്റെയും കൂട വാല്യൂ 5 മില്ലിമീറ്റർ ആണ് 5 മില്ലിമീറ്റർ അതാണ് ഇതിന്റെ മെയിൻ സ്കെയിൽ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇത് ഡയലിന്റെ ഹാൻഡ് ഡയൽ ഹാൻഡ് അല്ലെങ്കിൽ അതിന്റെ നീഡിൽ സീറോയിൽ തുടങ്ങി അത് വലത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ സീറോയിൽ തുടങ്ങി വീണ്ടും ആ സീറോയിൽ എത്തുമ്പോൾ 100 ഡിവിഷൻ കടന്നിരിക്കും അതിന്റെ ഡയൽ ഹാൻഡിൽ ഡയൽ ഹാൻഡ്സ് അത് ആ ഓരോ ഡിവിഷനും ദശാംശം അതാണ് ഇതിന്റെ ആക്യുറസി ദശാംശം 0.5 മില്ലിമീറ്റർ ഈ ദശാംശം 0.5 മില്ലിമീറ്റർ ദശാംശം 0.5 ഗുണം 20 അപ്പോൾ 1 മില്ലിമീറ്റർ ആയിരിക്കും അതിന്റെ രണ്ട് ഡയലിലുള്ള 20 ഡിവിഷൻ ഓരോ ഡിവിഷന്റെയും വാല്യൂ 0.05 മില്ലിമീറ്റർ ആയിരിക്കും ഇങ്ങനെയുള്ള ഇത് വീണ്ടും മൂവ് ചെയ്യുമ്പോൾ 100 ഡിവിഷൻ വരുമ്പോൾ ഇതിന്റെ ജാ 5 മില്ലിമീറ്റർ ദൂരം സഞ്ചരിച്ചിരിക്കും അങ്ങനെ ഇതിന്റെ വീണ്ടും
അഞ്ച് മില്യൺ വരുന്നത്. അതിനകത്ത് മെയിൻ സ്കെയിലും വീണ്ടും 0.05 mm വീതം അതിൻ്റെ ഡയലിലും റീഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ റീഡിങ് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ സ്കെയിൽ അതായത് മെയിൻ സ്കെയിലിൽ കാണുന്ന 5 മില്ലിമീറ്ററിനോടൊപ്പം തന്നെ വെർനിയറിൽ കാണുന്ന അതിൻ്റെ ഡയലിൽ കാണുന്ന ഡയൽ ഹാൻഡ് പോയിന്റ് ചെയ്യുന്ന നമ്പർ എത്രയോ അതുകൊണ്ട് ഉണിക്കുമ്പോൾ ഇതിൻ്റെ മുഴുവനായി മൊത്തത്തിലുള്ള അളവ് കിട്ടും. നിലവിൻ്റെ മെയിൻ ഫിക്സഡ് ജായും മൂവബിൾ ജായും തമ്മിലുള്ള അകലം ഇതിനകത്ത് മെയിൻ അതിൻ്റെ ബീം സ്കെയിലിൽ കാണുന്ന 5 മില്ലിമീറ്ററും അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് ഡയൽ ഹാൻഡ് പോയിന്റ് ചെയ്യുന്ന ഡിവിഷൻ ഗുണം 0.05 അതായിരിക്കും അതിൻ്റെ ടോട്ടൽ റീഡിങ്. അത് ഇനി ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണെന്നറിയാം. സാധാരണ കാലിപ്പറിൽ നിന്ന് വ്യത്യാസമായി ഇതിനൊരു ഡയൽ ഉണ്ടായിരിക്കും. ഡയൽ അന്നേരം മറ്റ് ട്രഡീഷണൽ കാലിപ്പറിനെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ അളവുകൾ എടുക്കുന്നതിനും കൃത്യമായി അളവുകൾ കാണും കിട്ടുന്നതിനും വേണ്ടി നമ്മളിതിൻ്റെ ഈ ഒരു ഡയൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഡയലിൽ 100 ഡിവിഷൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ മെയിൻ സ്കെയിൽ അതിൻ്റെ ഫിക്സഡ് ജായും മൂവബിൾ ജായും തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ ഡയൽ ഹാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ നീഡിൽ അതിൻ്റെ സീറോയിൽ കിട്ടും. വീണ്ടും ഇത് വലതോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ 100 ഡിവിഷൻ ഡയലിലുള്ള 100 ഡിവിഷനും ആ നീഡിൽ കറങ്ങി വരുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ജാതൾ തമ്മിലുള്ള അകലം 5 മില്ലിമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് അത് എത്രയാണോ അവൻ്റെ കാലിപ്പറിൻ്റെ സൈസ് അനുസരിച്ച് മെയിൻ സ്കെയിലിൽ ഈ ഡിവിഷനുകളെത്രയും നമുക്ക് വായിക്കാൻ അളക്കാൻ കഴിയും. ഇതുകൂടാതെ ആ 5 മെയിൻ സ്കെയിൽ കഴിഞ്ഞാൽ 5 മില്ലിമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും ഡയലിലാണ് റീഡ് ചെയ്യേണ്ടത്. വീണ്ടും റീഡ് ചെയ്യേണ്ടത് ഡയലിൽ. 5 മില്ലിമീറ്റർ മെയിൻ സ്കെയിലിൽ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഡയലിലായിരിക്കും അളവുകൾ എടുക്കേണ്ടത് നോക്കേണ്ടത്. അന്നേരം ഡയലിൽ 1 ഡിവിഷൻ്റെ വാല്യൂ നമുക്കറിയാം, 0.05 mm. അങ്ങനെ 100 ഡിവിഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ആ 100 ഡിവിഷനും കൂടെ ചേരുമ്പോഴാണ് ഇതിൻ്റെ 5 മില്ലിമീറ്റർ ആകും. അതായത് 20 ഡിവിഷൻ വരുന്ന ഭാഗത്ത് 1 മില്ലിമീറ്ററും 20 കഴിഞ്ഞിട്ട് 20 കഴിഞ്ഞിട്ട് 40 വരുന്നിടത്ത് 2 മില്ലിമീറ്ററും 60 വരുന്നിടത്ത് 3 മില്ലിമീറ്ററും 80 വരുന്നിടത്ത് 4 മില്ലിമീറ്ററും 100th ഡിവിഷൻ അതിൻ്റെ ഫയൽ ഡയൽ ഹാൻഡ് പോയിന്റ് ചെയ്യുന്നത് 100th ഡിവിഷൻ ആകുമ്പോൾ 5 മില്ലിമീറ്ററും ആയിരിക്കും. അതുകൊണ്ട് ആ ഓരോ ഡിവിഷനും എത്രയാണ് മെയിൻ സ്കെയിലിൽ കാണുന്ന 5 മില്ലിമീറ്റർ ഡിവിഷനോടൊപ്പം ഇതിനകത്ത് ഡയലിൽ കാണുന്ന ആ ഡയൽ ഹാൻഡ് പോയിന്റ് ചെയ്യുന്ന ഡിവിഷൻ എത്രയാണോ അതിനെ 0.05 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ഡയലിലുള്ള അളവ്. എന്നാലും ഇതിനകത്ത് ബീമിൽ കാണുന്ന 5 ബീം സ്കെയിലിൽ കാണുന്ന 5 മില്ലിമീറ്റർ അധികം വെർനിയറിൽ ആ ഗുണിച്ച് കിട്ടുന്ന അളവും കൂടി ചേരുമ്പോൾ വെർനിയറിൻ്റെ ഇതിൻ്റെ മൊത്തം ടോട്ടൽ റീഡിങ് കിട്ടും. ഇത് ഔട്ട്സൈഡ് അളവുകൾ എടുക്കാം, ഇൻസൈഡ് അളവുകൾ എടുക്കാം, ഡെപ്ത് അളക്കാം. ഡെപ്ത് അളക്കുന്നതിന് ഡെപ്ത് കയറി ഉപയോഗിക്കാം, ഔട്ട്സൈഡ് അളക്കുന്നതിന് ഡെപ്സ്, ഇൻസൈഡ് അളക്കുന്നതിന് നിപ്സുകൾ ഉപയോഗിക്കാം, ഔട്ട്സൈഡ് അളക്കുന്നതിന് ഫിക്സഡ് ജായും മൂവബിൾ ജായും ഉപയോഗിക്കാം. സാധാരണ ട്രഡീഷണൽ വെർനിയറുകാരിപ്പർ അളക്കാൻ കഴിയുന്നത് പോലെ തന്നെ അളവുകൾ എടുക്കുന്നത്. മറ്റത് ഇതിനകത്ത് കോയിൻസൈഡ് ചെയ്യുന്ന ഡിവിഷൻ നമ്മൾ നോക്കണമായിരുന്നു ട്രഡീഷണൽ കാലിപ്പറിന്. അന്നേരം അത് കൃത്യമായി കോയിൻസൈഡ് ചെയ്യുന്ന ഡിവിഷൻ അറിയണമെങ്കിൽ അതിന് സ്കിൽ കൂടുതൽ ആവശ്യമാണ്. അതുപോലൊപ്പം തന്നെ ഈ വളരെ എളുപ്പത്തിൽ ഈ ഡയൽ കാലിപ്പർ ഉപയോഗിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ഡയൽ കാലിപ്പർ ഉപയോഗിച്ച് വളരെ ഈസിയായി അളവുകൾ എടുക്കാൻ കഴിയും. നന്ദി.